നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത റോസ് ഐലൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കാം. റോസ് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് നോർത്ത് ബേ ഐലൻഡിലേക്കായിരുന്നു. അപ്പോൾ അവിടെ മെയിനായിട്ടും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ കാണാനുണ്ട്, അത് ഞാൻ വഴി പറയാം. നോർത്ത് ബേ ഐലൻഡിൽ എത്തിയപ്പോൾ അവിടെ ഒരു ഗൈഡ് വന്നിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവിടെ നടക്കുന്ന വാട്ടർ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഈ ഒരു ക്രൂയിസിലേക്ക് പോവാണ്. സെമി സബ്മറൈൻ ക്രൂയിസാണിത്. അതായത് ഒരു ഗ്ലാസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അണ്ടർ വാട്ടർ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒരു ഫ്ലോർ ഉണ്ട്, അപ്പോൾ അവിടെ ഗ്ലാസ് ഡോർ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് മറൈൻ ലൈഫ് കുറച്ച് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ക്രൂയിസിൻ്റെ പ്രത്യേകത. വന്നപ്പോൾ തന്നെ നമുക്കൊരു ലെമൺ ജ്യൂസ് ഒക്കെ തന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ്. ഇന്നത്തെ ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം സമയം 3 മണിയൊക്കെ കഴിഞ്ഞു. ഫുഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഉള്ളിലേക്ക് കയറുന്ന എമൗണ്ട് കൂടാണ്ട് ഫുഡിൻ്റെ എമൗണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. ക്രൂയിസിൻ്റെ മേലത്തെ ഫ്ലോറിൽ പോയപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോഴേക്കും ഞങ്ങളെ താഴേക്ക് വിളിച്ചു അണ്ടർ വാട്ടർ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാ ഉള്ളതെന്ന് പോയി നോക്കാം. നമ്മളിരിക്കുന്നതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഇവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെയും താഴത്തെ ഫ്ലോറിലാണ് ഈ വ്യൂ കാണുന്ന സ്ഥലം. ഇതേപോലെയുള്ള ഗ്ലാസ്സുകൾക്കുള്ളിലൂടെയാണ് നമുക്ക് മീനുകളും പവഴപ്പുറ്റുകളൊക്കെ കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഒന്നും കാണാത്തതെന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മേലെ നിന്ന് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ മീനുകൾ ഇങ്ങനെ വന്നപ്പോൾ കുറേ മീനുകളെ കണ്ടു. കുറേ വെറൈറ്റി മീനുകൾ ഉണ്ടായിരുന്നു, എന്നാലും അധികം വെറൈറ്റി ഒന്നുമില്ല. പിന്നെ നല്ല നല്ല പവിഴപ്പുറ്റുകളൊക്കെ കാണാൻ പറ്റി. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല. വീഡിയോനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷിപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഓരോരോ പവിഴപ്പുറ്റുകളാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ കാണുന്നത് ഫുഡാണ്, അവർ മേലെ നിന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ മീനുകൾ വരും, അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റി മീനുകളൊന്നും ഇല്ല. ഇത്രയും ഈ ഒരു ടൈപ്പ് മീനുകളാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചില വെറൈറ്റി മീനുകളൊക്കെ ഒറ്റയൊറ്റയായിട്ടേ കാണാൻ പറ്റുള്ളൂ, ഇങ്ങനെ കൂട്ടത്തോടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട്. ആകെ ഷിപ്പിലുള്ള സമയം 1 മണിക്കൂറാണ്, അതിലുള്ള കുറച്ച് സമയമാണ് ഇത്. എന്താ പറയുക, ഈ ഒരു എമൗണ്ടിന് അത്ര വർത്തിയായിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒന്നും ഇല്ലല്ലോ, ഒരുപാട് മെറൈൻ ലൈഫ് ഒന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ എക്സ്പെൻസീവാണ്. പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാനിവിടെ നോർത്ത് ബേ ഐലൻഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ഥലം എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. നമ്മളെ 20 രൂപ നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പിക്ചർ ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഈ നോർത്ത് ബേ ഐലൻഡിലുള്ള ഈ ഒരു ഭാഗമാണ്. ഞങ്ങളിപ്പോൾ ക്രൂയിസിന് ഇറങ്ങി, ഇനി ഇവിടെ ബാക്കി എന്തൊക്കെയാണ് പരിപാടികളുള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒരുപാട് പേര് സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാം. ഇവിടുത്തെ ഒരു മെയിനായ വാട്ടർ ആക്ടിവിറ്റി ആണ്. പക്ഷേ ഞങ്ങൾ എന്തായാലും സ്കൂബ ഡൈവിംഗ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തേക്കാളും നല്ലത് ഹാവ്ലോക്ക് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. എല്ലാവരുടെയും തന്നെ ഈ മുത്തുകളെ കൊണ്ടും ഷെൽസ് വെച്ചിട്ടുമൊക്കെ ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മളിവിടെ വെച്ചൊരു മലയാളി ചേട്ടനെ മീറ്റ് ചെയ്തു. അണ്ടമാൻ മെമ്മറിക്ക് വേണ്ടി നമ്മളൊരു കീ ചെയിൻ എടുത്തു. ശംഖിനെ കൊണ്ടുണ്ടാക്കിയ കുങ്കുമം ചേട്ടന് ഇവിടെ എത്ര വർഷമായി? 100 വർഷം. അറിയുന്ന ആരെങ്കിലും ആ സമയത്ത് അവർ വന്നപ്പോ അവിടെ കത്തും ഒന്നുമില്ലല്ലോ, അങ്ങനെ തള്ളിവിട്ടല്ലേ. ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പോഴല്ലേ കത്തും കമ്പിയും ഫോണൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അവരങ്ങനെ അവിടെ ഞങ്ങളോട് എങ്ങനെ ഇപ്പൊ ഉണ്ടിച്ചില്ല, ആരും തമ്മിൽ അറിയില്ല. അങ്ങോട്ട് പോവാറുണ്ട്? മൂന്നാമത്തെ സ്റ്റെപ്പ്, ഞങ്ങൾ മൂന്നാമത്തെ. എന്റെ വല്യമ്മ, പിന്നെ എന്റെ അമ്മ അവിടെ ജനിച്ച്, അച്ഛവിടെ ജനിച്ച്. എന്റെ വല്യമ്മക്ക് 100 വയസ്സിന് മേലെ, 100 വയസ്സിന്. എന്റെ വല്യമ്മ 3 വയസ്സോ 4 വയസ്സോ പറഞ്ഞാണ്. ഒരു പ്രാവശ്യം ഞാൻ പോയിക്കുന്നു കേരളത്തിൽ, തൃശ്ശൂർ പോയിക്കുന്നു. തൃശ്ശൂർ മെഡിക്കൽ, ജൂബിലി മെഡിക്കൽ കോളേജ് നടത്തി, അതൊരു ട്രീറ്റ്മെന്റിന് ഒരാൾക്കും പോയതാണ്. അങ്ങനെ കണ്ടാണ്, നാടൊന്നും പോയി കണ്ടിട്ടില്ല. ചെന്നൈയിൽ പോയിട്ടില്ല. എന്തല്ലേ, ആ ചേട്ടൻ്റെ 2-3 ജനറേഷൻ മുന്നേ ഇവിടെ നാട് കടത്തപ്പെട്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ പുതിയ ജനറേഷൻ ചേട്ടൻ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. വല്ലപ്പോഴുമാണ് കേരളത്തിൽ വരാറുള്ളതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. എല്ലാം തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ട സമയമായി. അവർ വന്ന് ഞങ്ങളെ വിളിച്ചു. ഇനി തിരിച്ച് ബോട്ടിലേക്ക് പോവാണ്, ഞങ്ങളുടെ പിക്കാസോ ബോട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡാണ് ആ ദൂരെ കാണുന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് പോർട്ട്ബ്ലെയറിലെത്തി. അബർദീൻ ജെട്ടിയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഇവിടെ ഞങ്ങളിപ്പോൾ ജെറ്റ് സ്കീ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് റോസ് ഐലൻഡ് വരെ പോകും ജെറ്റ് സ്കീ. 2 കിലോമീറ്റർ.
ഗൈഡ് ബാക്കിൽ ബാക്കിൽ ഗൈഡ് ഉണ്ട് ഓൾ ദി ബെസ്റ്റ് enjoyed yeah pedi pedi avadu ingane pettana varthi rendam kaashi idu easy a pinna palagi poi avadu korchu pedi avu pinna edakadakku race varumbo jet ski oru must try activity aanu ivada vannu kaniyale bakkillane bakkilla nammale oru vaadu onnu cheyidittilla matte submerge cheyidittilla aa oru cruise il cher ennallo adu athra vella idan thonittilla alle 2100 രൂപയ്ക്ക് വർത്ത് ആണെന്ന് തോന്നുന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫുഡ് ആണെങ്കിലും എക്സ്ട്രാ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതിനേക്കാളും ഈ സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ അവർ നമുക്ക് ഫോട്ടോസ് എടുത്തു തരും ഫോട്ടോസിന് എക്സ്ട്രാ 100 രൂപ കൊടുക്കണം ഓരോ ആൾക്കും ജെറ്റ് സ്കീൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 1000 രൂപീസിന് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും നമ്മൾ തന്നെ ഓടിക്കുന്ന മാതിരി പിന്നെ 600 രൂപീസിൻ്റെ വേറെ ഉണ്ട് അത് ഈ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഓടിക്കുന്നത് ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ അവരാണ് ചെയ്യുന്നത് എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആൻഡമാൻ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക Bye. Thank you.